എസക്കിയേൽ അധ്യായം 34. ഇസ്രായേലിൻ്റെ ഇടയന്മാർ. കർത്താവെന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല, മുറിവേറ്റതിനെ വെച്ചുകെട്ടിയില്ല, വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാതിനാൽ അവ ചിതറിപ്പോയി, കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായിത്തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി, മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു, ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവീൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ഇടയന്മാരില്ലാഞ്ഞതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല, അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവീൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ്, എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും, അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല, എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. കർത്താവ് ഇടയൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും, അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും, രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും, സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയിക്കും. നല്ല പുൽത്തകിടികളിൽ ഞാൻ അവയെ മേയിക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വച്ചു കെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിൻമുട്ടനും മധ്യേയും വിധി നടത്തും. നല്ല മേച്ചിൽ സ്ഥലത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ, മിച്ചമുള്ള പുൽത്തകിടി ചവിട്ടിത്തേച്ച് കളയണമോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ, ശേഷമുള്ള ജലമെല്ലാം ചവിട്ടി കലക്കണമോ? എൻ്റെ ആടുകൾ നിങ്ങൾ ചവിട്ടി തേച്ചവ തിന്നുകയും ചവിട്ടി കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ? ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും.
അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുവോളം ദുർബലമായവയെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തെ രക്ഷിക്കും. മേലിൽ അവ ആർക്കും ഇരയാവുകയില്ല. ആടിനും ആടിനും മധ്യേ ഞാൻ വിധി നടത്തും. ഞാൻ അവയ്ക്ക് ഒരു ഇടയനെ, എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവൻ അവയെ മേയ്ക്കും. അവനവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്തുനിന്ന് ഞാൻ തുരത്തും. അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും. അത് അനുഗ്രഹവർഷമായിരിക്കും. വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും. ഭൂമി വിളവ് തരും. അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും. ഞാൻ അവരുടെ മുഖം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവരറിയും. മേലിൽ അവർ ജനതകൾക്ക് ഇരയാവുകയോ വന്യമൃഗങ്ങൾ അവയെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനം ഏൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എൻ്റെ ജനമാണെന്നും അവരറിയും. നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ. ഞാനാണ് നിങ്ങളുടെ ദൈവം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.